മൂന്നാമത്തെ ദിവസം കേട്ടോ. എന്നാ നല്ല സന്തോഷം. ആദ്യം വീട്ടിൽ പോയി എന്നാ ചെയ്യാ? അപ്പുറം അപ്പൊ ഗൈസ്, നമ്മൾ നൈസായിട്ട് പ്ലാൻ ചെയ്ത് വന്ന ഒരു സർപ്രൈസ് സൂപ്പർ ആയിട്ട് ചീറ്റി പോയിരിക്കുകയാണ്. ഹായ്, ഹലോ. അപ്പോ ഫ്രീക്കി വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ പറയാ, ഞങ്ങള് ഞങ്ങളെ കേറ്റുക്ക് സൈക്കിൾ റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോ ഉള്ളത് കാലിക്കറ്റാണ്. ഇതാ റെയിൽവേന്റെ നേരെ ഫ്രണ്ടിലുള്ള അറോറ എന്നുള്ള ഹോട്ടലിലാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. നാട്ടിക്ക് പോവട്ടോ, മൂന്ന് മാസത്തിന് ശേഷം. അതെന്നെ നമ്മളെ 93rd ദിവസം കേട്ടോ. എന്താ നല്ല സന്തോഷം. അവസ്ഥ നല്ല അറിയില്ല, എന്നാലും പോയി നോക്കാം. ഇന്നത്തെ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് സൈക്കിളിൽ ചവിട്ടിയിട്ടാണ് നാട്ടിക്ക് പോണത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ നിങ്ങൾക്ക് വീഡിയോ കൂടെ അറിയിക്കുന്നതാണ്. വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. യെസ് ഗൈസ്, അപ്പൊ കാണാം എല്ലാരും. ചാറ്റഡ്. നമ്മള് നമ്മളെ റൈഡ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഒരു 100 meter പോലും വന്നില്ല. അപ്പോഴേക്കും നമ്മളെ ശേലാപ്പരപ്പന്റെ നാട്ടുകാരനെ കണ്ടു. കിടന്ന പേരൊന്ന് പറയോ? ഓക്കെ ഓക്കെ. അപ്പോ എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ആളാ വകയായിട്ട് നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തന്നു. എന്തായാലും നമുക്ക് ഇനി മീറ്റ് ചെയ്യാം. ശരി. ഇതേതാ നല്ല ചാടൻ കിട്ടുന്ന നാട്ടിലെത്തുന്നതിന്. സോറി, എന്തോ പറയാൻ വന്ന എന്റെ കുട്ടി പറ. കേരളത്തിന്ന് മേം കേരളാസി ആയ അതൊക്കെ കഴിഞ്ഞു. ഇനി പോലും മലയാളം സംബന്ധം അറിയോ? ഞങ്ങള് ഞങ്ങള് ഇവിടെ കാലിക്കറ്റ് ഇറങ്ങിയപ്പോ ഉള്ള മലയാളീസിനൊക്കെ കാണുമ്പോ ഞങ്ങൾക്ക് ആകെ അമ്പരപ്പ്. കാരണം ഇത്രയും ദിവസം മലയാളീസിനൊക്കെ നമ്മള് വല്ലപ്പോഴും കണ്ടാ കണ്ടെന്നുള്ള ഇതല്ലേ, ആകെ മൊത്തം കിളി പോയ അവസ്ഥയെന്ന്. ഇവിടെ മലയാളീസ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു മലയാളിനെ കണ്ടാ വലിയ കെട്ടിപ്പിടിക്കുക. പറ അഫ്രോക്ക് എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ള? ഈ അഫ്രോ ഒന്നും സംസാരിക്കില്ല. എന്താ പറയാനുള്ളത്? എന്റെ മക്കളെ എല്ലാരും ആകെ കിളി പോയിരിക്കണം. എന്തായാലും നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം വീട്ടിൽ പോയ എന്താ ചെയ്യ? അപ്പുറം ആദ്യം വീട്ടിൽ പോയാല് അമ്മനോട് ചൂടുള്ള ദോശ ഉണ്ടാക്കണം. ദോശ ഉണ്ടാക്കിട്ട് നോക്കി 10 minutes വരെ അമ്മ എന്തായാലും വിശേഷം ചോദിക്കും. പിന്നെ പിന്നെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വരും നാട്ടിലെ. പിന്നെ തള്ളോട് തള്ളടങ്ങണ്ടല്ലേ. നന്നായിട്ടൊന്ന് കുളിക്കണം ആദ്യം പോയിട്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഞങ്ങളെ സൈക്കിളൊക്കെ മൊഞ്ചായി അങ്ങണ്ട്. ചായ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ അറിയോ, ഞങ്ങൾ എത്ര ചായ വാങ്ങിച്ചു തന്നാലും ഞങ്ങൾ നോ പറയില്ല. കാരണം ഇനി വരുന്ന സൈക്കിൾ റൈഡേഴ്സിന്
നമ്മള് നോ പറഞ്ഞിട്ടേ അവർക്ക് ഇല്ല കിട്ടണതും ഇല്ലാണ്ടാകരുത്. അപ്പൊ അതുകൊണ്ട് വയറിലെ സ്ഥലം ഇല്ലെങ്കിലും നമ്മളത് വാങ്ങിച്ച് കുടിക്കും അല്ലേ. കാരണം ഇനിയുള്ളത് ഇനി വരാൻ പോകുന്ന സൈക്കിൾ റൈഡേഴ്സിന് നമ്മളൊക്കെ ഒരു ഒരു മാതൃക ആവണം. സോ നമ്മളെ ചെക്കൻ നമ്മളെ ബ്രോ അവിടെ ഉണ്ട്, നോക്കാം. കണ്ടിട്ട് ഭയങ്കര സന്തോഷം, പോയി വരികയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ ചായ കുടിക്കാം കേട്ടോ. കേരളത്തിലെ ചായ വീണ്ടും കുടിക്കുകയാണ് ഞങ്ങള്. കാലിക്കറ്റ് ആയിട്ടുള്ളത് ഇപ്പോ അതുപോലത്തെ ഭാവി റൈഡേഴ്സ് ഒക്കെ പോണു. പഴംപൊരി ഞങ്ങള് കഴിക്കുകയാണ്. എന്താ ഒരാള് പുട്ടടിയുണ്ട്. നമ്മള് ബ്രോ ആട്ടത്, ബ്രോന്റെ പേര് പറഞ്ഞോ? ഓക്കെ, എന്താ ചെയ്യുന്നേ? എന്താ പറയാ, ഭയങ്കര സന്തോഷം അല്ലേ. എന്താ ഡേസ് ഉണ്ടോ? പഴംപൊരി ഡേസ് ഉണ്ടാ? അടിപൊളിയാ. അപ്പൊ ഞങ്ങൾ എന്തായാലും പഴംപൊരി കഴിക്കട്ടെ. ബ്രോനെ കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒരുപാട് സന്തോഷം. ഇപ്പൊ എങ്ങനെന്താ പോണെ? ഞാനിപ്പോ അങ്ങനെ അടയ്ക്കാൻ പോവാണ്. അല്ല പഞ്ചറ എടുത്തിട്ട് അല്ല, അവിടെ പാപ്പന്റെ ഷോപ്പ് പാപ്പന അവിടെ ഇറക്കിട്ട്. അപ്പോ എന്തായാലും പഴംപൊരി ഇന്നിട്ടെ. നമ്മുടെ മീൻ ചന്തയില് ശ്രീകൃഷ്ണ കോവിലില് ഇവിടെ കൊറേ മീനുകളുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം നമ്മളെ ബബിൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൂടെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ വന്നപ്പോഴാണ് ഒരാളെ ഞങ്ങൾ പരിചയപ്പെട്ടു. എന്താണ് ഏട്ടന്റെ പേരെന്ന് പറയും? എന്റെ പേര് വാസു. എന്താണ് ആളുടെ സ്പെഷ്യാലിറ്റി? എന്താണ് ഇങ്ങോട്ടൊക്കെ ചില്ലറക്കാരനല്ല നിക്കണ? കൊറേ ടീംസ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പൊ എല്ലാരെയും കണ്ടേല്. ഗിന്നസിലാ നിന്റെ അല്ല, ഇങ്ങള് കാള് കൊള്ളാലോ. കണ്ണഞ്ചേരി അല്ലേ? അപ്പൊ ഇവിടെ എന്നും വരുന്നതാണോ? പ്രാക്ടീസ് ചെയ്ത് പോകും. ആ ഓക്കെ. എന്തായാലും ഇവിടെ ഇവരെല്ലാരെയും കണ്ടേല് ഒരുപാട് സന്തോഷം. നല്ല പീസ്ഫുൾ സ്ഥലം. ഞങ്ങക്ക് അതിനേക്കാ അഭിമാനമായി പോയി. കാരണം നിങ്ങള് ഇങ്ങനത്തെ വ്യക്തിയിലല്ല നമ്മള് പെട്ടെന്ന് അപ്രതീക്ഷയായിട്ട് കാണുന്നത്. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം കണ്ടേ കേട്ടോ. ആ അതാരാ വളർത്ത്. ഒരു ജില്ലക്കാരല്ല. നിങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അല്ല നിന്റെ പുതിയ വേണ്ട. ഈ വേണ്ട നേട്ടിക്ക. കാലല്ല കയ്യല്ല കാല. അല്ല ഇതെന്താ കഥ ഒന്ന് നാട്ടിൽ കൊണ്ടേ. ഇവരിങ്ങനെയാണ്, എന്തേലും കണ്ടാ പിന്നെ അവിടെ നിക്കൂ.
എന്റെ മക്കളെ ഏറ്റാതി വലിപ്പുള്ള സാധനം ആമേ ആമ വരെ ഫ്രണ്ട്സ് അല്ലേ അതടാ ആമ അതടാ ഇത് കടിക്കൊന്നുമില്ല ആ രണ്ടാമണ്ടല്ല ഞമ്മളില്ലേ ഇപ്പൊ നമ്മളെ അപ്പോന്റെ മാമന്റെ വീട്ടിലാണ് ഫറോക്ക് ആണുള്ളത് അപ്പൊ നമുക്ക് അടിപൊളി ഇലയിലൊക്കെ കഴിച്ചിട്ട് കൊറേ കാലമായി ഫുഡ് നമുക്ക് കേരളത്തിൽ ഫുഡ് കിട്ടിയെങ്കിലും എന്താ പറയാ എന്തൊക്കെ കഴിച്ചാണ് മാന്തളി ചിക്കൻ ഇപ്പൊ എന്ത് മീനാണ് കോലി കോലി എല്ലാ ഐറ്റംസ് ഉണ്ട് എവിടെ അടിയൊക്കെ തുടങ്ങിയുണ്ടോ ശാമ്പോ ഫുഡൊക്കെ അടിച്ച് നമ്മളിതാ പോവുകയാണ് അല്ലേ നമുക്ക് നമ്മളെ സോണിക്ക് നല്ല അടിപൊളി സർപ്രൈസ് അവിടെ വെച്ചിട്ടുണ്ട് സോണിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഞങ്ങൾ നൈറ്റൊക്കെ എത്തും ഓൾക്ക് ഒരു സൂചന ഞങ്ങൾ കൊടുത്തില്ല അപ്പൊ എന്തായാലും ഓളെ റിയാക്ഷനും കൂടി കാണാം സർപ്രൈസ് എന്താന്ന് കൂടി പറഞ്ഞാൽ ഒരു സർപ്രൈസ് തരാൻ വിചാരിച്ചു ഏതോ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങളെല്ലാരും അഡ്മിറ്റ് ആവട്ടെ അപ്പൊ ഗൈസ് നമ്മൾ നൈസായിട്ട് പ്ലാൻ ചെയ്ത് വന്ന ഒരു സർപ്രൈസ് സൂപ്പറായിട്ട് ചീറ്റി പോയിരിക്കുകയാണ് എന്താണ് പുൽക്കുയ്യാൻ വന്നപ്പോ ഞങ്ങളെ കണ്ടു ഞാൻ കാണുന്ന കറക്റ്റ് സ്പോട്ടിലോട്ട് ഞങ്ങൾ കൊണ്ടുവന്ന് എന്താ ഞങ്ങളെ കണ്ടപ്പോ സങ്കട സന്തോഷം എന്താ വന്നേ ഓടി വന്നു എന്നാ വന്ന താങ്കളുടെ സന്തോഷം അത് നിങ്ങൾ വരുന്നുണ്ട് ആദ്യം എനിക്കൊരു ഇൻഫർമേഷൻ ആ മീൻചന്തി ഹേമച്ചേച്ചി കണ്ടു ഞങ്ങളെ അതുകൊണ്ടെല്ലാം പോയി ആദ്യം ഒരു മനസ്സിങ്ങനെ നിറഞ്ഞു നമുക്ക് കാണാം നമ്മള് പോവാണ് നാട്ടിക്ക് പോവാണ് ഇമേജ് കാണുന്നതിന് മുന്നേ ഇവിടെ വരുന്നു വിചാരിച്ചിട്ടില്ല ഞങ്ങളെ മുത്തു മണിയട്ടാ ശരി ഗൈസ് എങ്ങണ്ടാ എന്നാ പോട്ടെ വണ്ടി പോട്ടെ ഇന്റെ പോയി നിക്കാ ഇന്റെ ഹെൽപ്പറാണിത് ആ ഷൂ അല്ലത് ലൈറ്റ് എത്താനെ ലൈറ്റൊക്കെ കത്തുന്നത് അതിന് ബ്രേക്ക് ഉണ്ടോന്നെ നോക്കിക്കോ അതാ അതാ അതാ
ചെക്കന്മാർക്കൊക്കെ പ്രാന്തായി ഗൈസ്. ചവിട്ടി അടത്തണ്ട ബസ് അവിടെ പറഞ്ഞു. ഒരു ഒരു നാടനെ വന്നിട്ടുണ്ടല്ലോ അവിടെ കാണാന്. വൈസേ കണ്ടോ, നമ്മള് കാശ്മീരിൽ നിന്ന് പരിചയപ്പെട്ടവല്ലോ ഇവിടെ എത്തിയപ്പോ. കണ്ടോ കണ്ടോ, എത്തിയിട്ടില്ല.